നീറ്റിന്റെ ഈ വർഷത്തെ പരീക്ഷാ കേന്ദ്രങ്ങളുടെ ലിസ്റ്റ് കഴിഞ്ഞ ദിവസമാണ് പുറത്തുവിട്ടത്. അതിൽ ഒരൊറ്റ വിദേശ കേന്ദ്രങ്ങൾ പോലുമില്ല എന്നുള്ളതാണ് വലിയ തോതിൽ സങ്കടകരം. നമുക്കറിയാം കഴിഞ്ഞ വർഷം 14 വിദേശ കേന്ദ്രങ്ങളായിരുന്നു ഈ പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നത്. 5000-ലധികം ആളുകൾ ഗൾഫിൽ നിന്ന് മാത്രം ഈ നീറ്റ് പരീക്ഷയ്ക്ക് കഴിഞ്ഞ വർഷം അപ്പിയർ ചെയ്തിരുന്നു. ഇത്തരത്തിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെയാണ് ഈ ഒരു പുതിയ തീരുമാനം പരീക്ഷാ കേന്ദ്രങ്ങൾ അനുവദിക്കാത്തത് പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് നാട്ടിലേക്ക് നിർബന്ധമായും നാട്ടിലേക്ക് പോകേണ്ട ഒരു സാഹചര്യമാണുള്ളത്. ഇനി 3 ആഴ്ച മാത്രമാണ് ഈ ഒരു പരീക്ഷയ്ക്കായി ഇവർക്ക് അപ്ലൈ ചെയ്യാനുള്ളത്. ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാതെ വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഇവിടെയുള്ള വിദ്യാർത്ഥികൾ, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ. നാട്ടിലേക്ക് പോകണമെന്ന നിർദ്ദേശമാണ് ഇപ്പോൾ ഉള്ളത്. എങ്ങനെയാണ് പ്രതിസന്ധിയാണോ? ഭയങ്കര പ്രശ്നമാണ്. ഇത്രയും കൊല്ലം ഇവിടെ പഠിച്ചു വളർന്നുകൊണ്ട് എന്താ എല്ലാ പുസ്തകങ്ങളും എല്ലാതും ഇവിടെയാണ്. അപ്പൊ ഇത്ര ഒരു വർഷം ഇപ്പൊ നമ്മൾ നീറ്റിന് വേണ്ടി പ്രിപ്പയർ ആക്കുമ്പോ എല്ലാം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ പെട്ടെന്ന് നാട്ടിൽ പോകാന്ന് പറഞ്ഞാൽ ഏറ്റവും എളുപ്പമില്ല. നാട്ടിലും അധികം ആൾക്കാരൊന്നുമില്ല, പാരന്റ്സിനും ജോലിയുണ്ട്. അപ്പൊ അവർക്ക് നമ്മുടെ കൂടെ വരാനായിട്ട് പറ്റൂല ഇങ്ങനെ പെട്ടെന്ന് വരുമ്പോ. ഇവിടെ ഒരു സെന്റർ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ഇവിടെ ഒക്കെ പഠിക്കണത് തന്നെ. അപ്പൊ പെട്ടെന്ന് അതില്ലാന്ന് അറിയുമ്പോ എല്ലാവരും ഭയങ്കര പ്രശ്നത്തിലാണ്. നിങ്ങൾ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തോ? ഇതൊന്ന് ലാസ്റ്റ് ഡേറ്റ് മാർച്ച് 7 ആണ് തോന്നുന്നു. എന്തെങ്കിലും കൺഫർമേഷൻ അവരിപ്പോ മാറ്റും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. അത് മാറ്റാൻ വേണ്ടി കാത്തിക്കാം. നിങ്ങൾക്ക് അപ്ലൈ ആക്കാനുള്ള തീരുമാനിക്കും. പേരന്റ്സ് ഒക്കെ എന്താ പറയുന്നത് നിങ്ങളോട്? പേരന്റ്സ് ഒക്കെ വീട്ടിലാണ് കൺഫർമേഷൻ കഴിഞ്ഞിട്ട് പ്രതീക്ഷയിലാണ് ഇവിടെ ഓരോ പേരന്റ്സ് നിൽക്കുന്നത്. ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് കുറെ കാലമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണോ? നാട്ടിലേക്ക് പോകാൻ പറ്റിയിട്ടില്ലെങ്കിൽ എന്താണ് ഇവിടെ തന്നെ നാട്ടിലേക്ക് ഒന്നും പോണി വരും? ഇവിടെ എഴുതാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് പോകുന്നത്? ഇവിടെ എഴുതാൻ പറ്റില്ലെങ്കിൽ എന്തായാലും നാട്ടിൽ പോയി തന്നെ വഴി നമ്മുടെ സെന്ററിലേക്ക് ഇത്ര നാൾ പ്രിപ്പയർ ചെയ്തിട്ട് ഇവിടെ തിരിക്കാൻ പറ്റില്ല. ഓൾറെഡി 1 വർഷം പ്രിപ്പയർ ചെയ്താൽ നാട്ടിൽ പോയി. വലിയ പ്രതിസന്ധിയിലാണ് ഇവിടെയുള്ള വിദ്യാർത്ഥികൾ എല്ലാവരും ഈ കാലത്ത്. നമുക്കറിയാം 3 വർഷങ്ങളിൽ ഇത്തരത്തിൽ സെന്ററുകൾ അനുവദിക്കാതിരുന്നപ്പോൾ വിമാന ടിക്കറ്റ് നിരക്ക് കുത്തനെ ഉയർന്നത് നമ്മളെല്ലാവരും കണ്ടതാണ്. അതോടൊപ്പം തന്നെ വർഷങ്ങളായി ഇവിടെ നിന്ന് പഠിക്കുന്ന കുട്ടികൾക്ക് ഈ പഠന സാമഗ്രികളടക്കം ഒക്കെ കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യമുണ്ട്. വലിയ പ്രതിസന്ധിയാണ് ഈ ഗൾഫ് നാടുകളിലെ വിദ്യാർത്ഥികൾ അഭിമുഖീകരിക്കുന്നത്. കൃത്യമായ നടപടികൾ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇവരെല്ലാവരും. ദുബായിൽ നിന്നും ശരചെറുപ്പം അരുൾപ്പാറ 24.